നടക്കില്ല നടക്കില്ല, ഇതൊക്കെ ലീഗൽ പ്രൊസീജിയേഴ്സ് ആണ്, അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. എന്റെ വീട്ടിൽ കയറരുത്. ആ കത്ത് ഞാൻ അരിച്ചു പെറുക്കാൻ പറ്റുന്നതൊക്കെ പെറുക്കിയതാണ്, അതിന്റെ അകത്തൊരു കോപ്പുമില്ല. എന്നാലും തല ഒന്ന് കാണിക്ക്. നോ, ദാറ്റ് ഈസ് എവിഡൻസ്. എണീക്കടാ, വളച്ചെടുക്കണം, കത്തെടുക്കണം. നീ പോടാ. എന്റെ പൊന്നു വക്കീലെ, കുറെ കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങൾ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. താനതൊന്ന് എടുക്ക് പ്ലീസ്. എന്താ വിളിച്ച്? വക്കീലേന്ന്. ബൈ ഇരിക്ക്. നീ വക്കീലാണെന്നൊന്ന് ഞാൻ നോക്കുകയില്ല. ഇനി എന്റെ വാടക നിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും, പറഞ്ഞേക്കാം. ചേട്ടാ, ചേട്ടൻ്റെ വീട്ടിൽ പശു വല്ലതും ഉണ്ടെങ്കിൽ പറ, ഞാൻ കറന്നു തരാം. എന്നെ കൊണ്ട് പതേ പറ്റുള്ളൂ. നിധി തപ്പിപ്പോയിട്ട് എന്തായി? ഇതിനകത്ത് അയാളുടെ പേരും വീട്ടുപേരും ഉണ്ട്, നമുക്ക് അത് വെച്ചൊന്ന് പിടിച്ചു നോക്കിയാലോ. അത് വെച്ച് പിടിച്ച് കയറാൻ പറ്റുന്നിടത്തൊക്കെ ഞാൻ പിടിച്ച് കയറിയതാണ്. വീട്ടുപേരാ? എവിടെ? പുത്തൻ വീട്ടിൽ നിനക്ക് എന്നും ഒരു മുറി ഒഴിഞ്ഞിരിക്കും. താനത് കണ്ടില്ലേ? അത് അയാളുടെ വീട് പുതിയതാണെന്ന് എഴുതിയിരിക്കുന്നല്ലേ. പത്തൊമ്പത് വർഷം മുമ്പേ ഉള്ള കാര്യങ്ങൾ മാത്രം അറിയാവുന്ന ഒരാള് നമ്മുടെ വീട്ടിലുണ്ടല്ലോ. പുത്തൻ വീട്ടിൽ കൊച്ചൗസേ, അങ്ങനെ ഒരാൾ എനിക്ക് അറിഞ്ഞൂട. ആ, പക്ഷെ ഒരാൾക്കറിയാം. ചൂണിയാങ്ങളേക്ക്, ചൂണിയാങ്ങളെല്ലാം കൃത്യമായിട്ട് പറയും. ഇനിയിപ്പോ ആരോടാ ചോദിക്കുക? ഇനിയിപ്പോ ജോണി ഞങ്ങളോട് ചോദിക്കേണ്ടി വരും. പോടാ. ആ, നിന്റെ ഞങ്ങളുടെ ഒരു പാട്ടുമാഷ് ഉണ്ടായിരുന്നു. ആ പാട്ടുമാഷിന്റെ പേര് കൊച്ചൗസപ്പ് എന്നാ. എടാ വന്നേ. ഹലോ. ആ, ഞാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവർക്കൊന്ന് അറിഞ്ഞുകൂടെന്നാണ് ഇവര് പറയുന്നത്. വല്ല പള്ളിയിലെങ്ങാനും പോയി അന്വേഷിക്കാനാണ് ഇവര് പറഞ്ഞോണ്ടിരിക്കുന്നത്. എടോ, ഞങ്ങളിപ്പോ അങ്ങോട്ട് വരാം. എടുത്താ പാട്ടുമാഷ്, മഴ തപ്പ്. കൊച്ചൗസേപ്പ് ഒരു പാട്ടുമാഷാണ്.